ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെയിലെ റോഡുകളിലൊക്കെ മെയിൻ്റനൻസ് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പം ഞാൻ പോകുന്ന ഈ റോഡിൽ ഇപ്പോൾ ഒരിടത്ത് ചെറിയ ഒരു മെയിൻ്റെ മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നുണ്ട് അത് റോഡിലല്ല ശരിക്കും ആ ഫുട്പാത്തിലാണ് നടക്കുന്നത് ഈ മെയിൻ്റനൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ചെറിയൊരു ഭാഗമായിരിക്കും പക്ഷേ ഇവിടെ സേഫ്റ്റി പ്രിക്കോഷൻസ് വളരെ അധികമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ചെയിപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം റോഡിൻ്റെ ഉള്ളിലല്ല ഈ വർക്ക് നടക്കുന്നത് അതിൻ്റെ സൈഡിലുള്ള ഫുട്പാത്തിലാണ് ഇവിടെ ഫുട്പാത്തിന് കൂടുതൽ കൺസെൻട്രേഷൻ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പ്രത്യേകിച്ച് ഈ പ്രായമായവരൊക്കെ ഈ വണ്ടിയെ ചെറിയ വണ്ടി ഉണ്ടല്ലേ സീറ്റ് ഇരുന്ന് പോകുന്ന വണ്ടി അതിലൊക്കെ പോകുന്നു അതുപോലെ തന്നെ വീൽ ചെയർ കുച്ചു പിള്ളേരുടെ സൈക്കിള് ട്രോള് ഇതൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഫുട്പാത്തിൽ ഇവർ കാര്യമായിട്ട് മെയിൻ്റനൻസ് ചെയ്യാറുണ്ട് ചെറിയൊരു ഒരു ഹോളൊക്കെ വന്നതിന് പെട്ടെന്ന് തന്നെ അവർ അവർ അത് മെയിൻ്റെനൻസ് ചെയ്യും ഇപ്പോൾ തന്നെ സൈഡിൽ കണ്ടോ സിംഗിൾ ഫയൽ ട്രാഫിക് എന്ന് പറഞ്ഞിട്ട് സൈൻ ബോർഡുകളെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകുന്ന വണ്ടികൾ അത് നമ്മൾ നിർത്തിയിടണം അവിടെ ടെമ്പററി ആയിട്ട് സൈൻ ബോർഡ്സ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സിഗ്നലും വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സിഗ്നലിൽ നമ്മൾ വണ്ടി നിർത്തണം ക്യാമറ സിഗ്നലൊന്നും അല്ല പക്ഷേ ഇവിടെ ആദ്യത്തെ ആൾക്കാരൊക്കെ മര്യാദയായിട്ടാണ് വണ്ടി ഓടിക്കുന്നത് അറിയാമല്ലോ ഗൾഫിലെ പോലെ തന്നെയാണ് ഗൾഫിൽ ഇതുപോലെ തന്നെ മര്യാദയ്ക്കാണ് എല്ലാവരും വണ്ടി ഓടിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവരായാലും ആരായാലും ഇവിടെ അങ്ങനെ പറഞ്ഞാൽ ടെംപററി സിഗ്നലാണ് ഈ സിഗ്നൽ പച്ച കത്തുമ്പോൾ നമ്മൾ കയറിപ്പോൾ വേണ്ട അവിടെ വർക്ക് നടക്കുന്നത് ഫുട്പാത്തിലാണ് കണ്ടല്ലോ സിഗ്നൽ മാത്രമാണ് റോഡ് വെച്ചാൽ അപ്പം ഇപ്പുറത്തു നിന്നുള്ള വണ്ടികൾ നിർത്തണം അപ്പുറത്തു നിന്നുള്ള വണ്ടികൾ നിർത്തണം ഇപ്പോൾ ഇതൊരു മൂന്ന് ജംഗ്ഷനാണ് ത്രീ ജംഗ്ഷനാണ് ടി ജംഗ്ഷൻ അപ്പം ഇതാണ് യു കെയിലെ ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് റോഡിലെ ചെറിയൊരു മെയിൻ്റെനൻസ് ആണെങ്കിൽ പോലും അപ്പം നമ്മൾ നമ്മുടെ നാടിനെ പറ്റിയൊക്കെ ചിന്തിക്കും ഇപ്പോൾ അല്ലേ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് ഏ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ നാടും ഇതുപോലെ ആകുന്ന ഒരു സമയം ഇതുപോലെയുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുകയും ആളുകൾ ട്രാഫിക്കിനെ പറ്റി കൂടുതൽ സേഫ്റ്റിയെ പറ്റി കൂടുതൽ ബോധവാന്മാരാകുകയൊക്കെ ചെയ്യുന്ന ഒരു കാലം വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ ഇവിടെ ഈ സേഫ്റ്റി പ്രിക്കോഷൻസൊക്കെ നന്നായിട്ടും എടുക്കുന്നത് കൊണ്ട് തന്നെ അപകടങ്ങളൊക്കെ പൊതുവെ മറ്റുള്ള രാജ്യങ്ങളെയൊക്കെ അപേക്ഷിച്ച് പൊതുവെ അപകടങ്ങൾ വളരെ കുറവാണ് പിന്നെ ഉണ്ടെങ്കിൽ തന്നെ കൂടുതലും ഹൈവേകളിലൊക്കെയാണ് സംഭവിക്കാറുള്ളത് ഈ ചെറിയ റോഡുകളിലൊക്കെ ഇത്ര കാര്യമായിട്ടുള്ള ആക്സിഡൻസ് ഒന്നും വരാറില്ല അങ്ങനെ അഥവാ വരുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളീ എന്താ കേരലസ് കൊണ്ട് മാത്രം വരുന്നതാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് റൗണ്ട് ബോട്ടുകളിലൊക്കെ നമ്മുടെ ഈ റൗണ്ട് ബോട്ടുകളിൽ വളരെ ശ്രദ്ധിച്ചു കാരണം ഈ അവിടുന്ന് വരുന്ന വണ്ടി നല്ല സ്പീഡ് വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് ചാടി പിടിച്ച് കയറാൻ കാരണം ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ സ്പീഡിലായിരിക്കും അവർ വരുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞതുപോലെ തേർട്ടി മൈൽസ് പെർ അവറിലാണ് ഈ റൗണ്ട് അബോട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ വണ്ടിയുടെ സ്പീഡ് നിയന്ത്രിക്കേണ്ടത് പക്ഷേ ചിലരൊന്നും അങ്ങനെ ആയിരിക്കണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം റൗണ്ട് അബോട്ടുകളിൽ കയറാൻ ഇത് യു കെയിലെ എസ് എക്സ് കൗണ്ടിയിലുള്ള കോൾച്ചെസ്റ്റർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അപ്പോൾ അവിടുത്തെ റൗണ്ട് അബോട്ടാണ് ഇതിന് മുമ്പ് ഞാൻ റെക്കോർഡ് ചെയ്ത ഒരു ഭാഗമാണ് കാരണം കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് ഞാൻ തിരിച്ചു പോവാണ് അപ്പം ഇവിടെ എല്ലാം നേരത്തെയും പറഞ്ഞ പോലെ തന്നെ ഈ റോഡിലൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അവരെല്ലാം സിഗ്നലുകളും ലൈൻസും എല്ലാം കറക്റ്റായിരിക്കും ഇവിടെ ഒക്കെ വണ്ടി പാർക്കിങ്ങുള്ള പെർമിഷൻ ഉണ്ട് അപ്പോൾ ഈ ഇറക്കം അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് റെയിൽവേ ക്രോസിംഗ് ഉണ്ട് നമ്മുടെ നാട്ടിലുണ്ടല്ലോ റെയിൽവേ ക്രോസിംഗ് പക്ഷേ ഇവിടെ റെയിൽവേ ക്രോസിംഗിൻ്റെ ഈ ഗേറ്റ് ഒക്കെ ഉണ്ടല്ലോ ഇതെല്ലാം ഓട്ടോമേറ്റഡ് ആണ് ഓട്ടോമേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഈ ഓയിൽ പ്ലാന്റുകളിലൊക്കെ റിഫൈനറികളിലൊക്കെ നമ്മൾ പി എൻ്റെ അടി വെച്ചിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന അല്ലെ സിഗ്നൽസ് വെച്ച് കൺട്രോൾ ചെയ്യുന്നതുപോലെ ഈ ഗേറ്റുകൾ കൺട്രോൾ ചെയ്യുന്നത് ഓട്ടോമേഷൻ അതായത് ദൂരെ ഇരുന്നാണ് കൺട്രോൾ ചെയ്യുന്നത് ഏതോ ഒരു കൺട്രോൾ റൂം ഇരുന്നുകൊണ്ടാണ് അവർ കൺട്രോൾ ചെയ്യുന്നത് അപ്പം അവിടെ എല്ലാവരും നിർത്തും ലൈറ്റ് കത്തും എല്ലാവരും നിർത്തും അതുപോലെ തന്നെ വളരെ കെയർഫുള്ളായിട്ടാണ് ആളുകളൊക്കെ അവിടെ വരുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കല്ല നല്ല ഓരോ മണിക്കൂറിലും ട്രെയിൻ പാസ് ചെയ്യുന്നതാണ് ഒരു മണിക്കൂർ അര മണിക്കൂറിലൊക്കെ ട്രെയിൻ പാസ് ചെയ്യുന്ന സ്ഥലമാണത് ക്ലാക്ടൺ ഓൺ ഉള്ള ട്രെയിൻ പോകുന്ന വഴിയാണ് അതുപോലെ തന്നെ സിറ്റി സെൻ്ററിലേക്ക് ടൗൺ സെൻറ്ററിലേക്കുള്ള ട്രെയിനും അവിടെ പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് സ്ഥലത്തേക്കുള്ള ട്രെയിൻ പാസ് ചെയ്യുന്ന ഒരു സ്ഥലമാണത് അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ലെഫ്റ്റ് ലൈനിലാണ് ലെഫ്റ്റ് ഇപ്പോൾ കോൽച്ചസ്റ്ററിൻ്റെ ഒരു ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും ഈ സ്ഥലം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് റോഡുകൾ കറക്റ്റ് ഇവിടെയൊക്കെ രണ്ട് വണ്ടി പോകാനുള്ള വീതി മാത്രമേ ഉള്ളൂ ഈ കാണുന്നൊക്കെ വീടുകളാണ് വീടുകളെന്നു പറഞ്ഞാൽ ഓരോ ഡോറും ഓരോ വീടാണ് ഈ വീടുകൾക്ക് പറയുന്നത് എനിക്കൊന്ന് ഹൗസ് ഹൗസെന്നാണ് തോന്നുന്നത് കേട്ടോ എനിക്കും വലിയ നിശ്ചയമൊന്നുമില്ല എങ്കിലും ഇപ്പം അതാണ് പറയുന്നത് പിന്നെ ഈ റോഡിലൊക്കെ കീപ്പ് ക്ലിയർ എന്ന് പറഞ്ഞ് വരച്ചിട്ടിട്ടുണ്ട് ഡ്രൈവിങ് പഠിക്കുന്നവരായാലും ശ്രദ്ധിക്കുക കീപ്പ് ക്ലിയർ എന്ന് പറയുന്ന ഭാഗത്ത് ട്രാഫിക് ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്തോട്ട് കയറ്റിയിടാൻ പാടില്ല അതിന് മുമ്പുള്ള സ്ഥലത്ത് നിർത്തി നിർത്തിയിടാവും കീപ്പ് ക്ലിയറിനകത്ത് കയറ്റിയിടാൻ പാടില്ല ആ കീപ്പ് ക്ലിയർ എന്തിനാണ് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ അവിടെ ഒരു ജംഗ്ഷൻ അല്ലെങ്കിൽ അവിടുത്തേക്ക് ഒരു എക്സിറ്റ് അല്ലെങ്കിൽ ഒരു എൻട്രി ഉണ്ടായിരിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ കീപ്പ് ക്ലിയർ അവരെ എഴുതിയിടുന്നത് അതുപോലെ തന്നെ ചില റെയിൽവേ ബ്രിഡ്ജ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലും വണ്ടി കയറ്റിയിടരുതെന്ന് പറഞ്ഞിട്ട് അവർ കീപ് ക്ലിയർ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം അവിടുന്ന് ലെഫ്റ്റ് നിന്ന് ഒരു സ്ട്രെയിറ്റും ലെഫ്റ്റും മാത്രമേ പോകാൻ പാടുള്ളൂ ഇപ്പോൾ സിഗ്നലുകളൊക്കെ റോഡിൽ കറക്റ്റായിരിക്കും സൈൻ ബോർഡ്സ് കറക്റ്റായിരിക്കും നമ്മളത് കറക്റ്റായിട്ട് നോക്കി ഫോളോ ചെയ്ത് പോയാൽ മതി അതുപോലെ തന്നെ പെഡസ്ട്രെയിൻ ക്രോസിംഗിന് നമ്മൾ വണ്ടി നൂറ് ശതമാനം നിർത്തി കൊടുക്കണം നമ്മൾ വരുന്ന സമയത്ത് പെഡസ്ട്രെയിൻ ക്രോസിംഗിന് നിപ്പം ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ജമ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കരുത് അത് വളരെ അപകടം ഉണ്ടാക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെഡസ്ട്രെയിൻ ക്രോസിങ്ങിന് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആളുകൾക്ക് തന്നെ അറിയാം നമ്മൾ ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ വണ്ടികൾ നിർത്തി തരും അതാണ് ഒരു സാമാന്യ മര്യാദ അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ ചിലപ്പം നടന്നങ്ങ് ഇറങ്ങുകയും ചെയ്യും റോഡിലേക്ക് അപ്പം നമ്മൾ ഈ ധൃതി പിടിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ചവിട്ടി വിട്ട് പോയി കഴിഞ്ഞാൽ അതാര അപകടത്തിലേക്ക് നയിക്കും കാരണം നമുക്കങ്ങനെ നിർത്തിയൊരു ശീലമില്ല പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്ക് ഈ ക്രോസ് ചെയ്യുന്ന ആളുകൾക്ക് വണ്ടി നിർത്തി കൊടുത്തുള്ള ശീലമില്ല അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അവയ്ക്ക് ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പും ഒരാൾ ഇതുപോലെ അപകടത്തിൽപ്പെട്ടു അപകടത്തിൽപ്പെട്ടെന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ ഉടനെ അപകടത്തിൽപ്പെട്ടു എന്ന് ഞാനിങ്ങനെ പത്രത്തിൽ വായിച്ചു അതൊക്കെ വലിയ ഇവിടെ ട്രാഫിക് നിയമമൊക്കെ വളരെ കുറ്റകരമാണ് നമ്മുടെ നാട്ടിലെ കൂട്ടൊന്നും അല്ല കേട്ടോ പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് അത്ര നാലായിരം അങ്ങനെ പയനടച്ച് പോരാവുന്ന ഒരു പരിപാടിയൊന്നും അല്ല ഇവിടെ അത് അകത്ത് കിടക്കും അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്കും നല്ലത് റോഡേ പോകുന്നവർക്കും നല്ലത് മറ്റുള്ള വണ്ടിക്കാർക്കും നല്ലത് എല്ലാ നിയമങ്ങളും പാലിച്ച് സ്പീഡുകൾ ലിമിറ്റുകൾ പാലിച്ച് മര്യാദയ്ക്ക് വണ്ടി ഓടിച്ച് മറ്റുള്ളവരെ പരിഗണിച്ച് റോഡിൽ കൂടെ വണ്ടി ഓടിക്കും ഇതെല്ലാം കോൾച്ചസ്റ്ററിൻ്റെ ഈ പ്രാന്ത നിന്നൊക്കെ പറയാവുന്ന സ്ഥലമാണ് ഈ സൈഡിലെല്ലാം വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ പറയൂ എന്താ പറയുക നിങ്ങളത് ഊഹിച്ചോളും അപ്പോൾ അങ്ങനെയൊന്നും ഇവിടെ ഇങ്ങനെയൊക്കെയാണ് പക്ഷേ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകൾ സിറ്റിക്കുള്ളിലെ റോഡുകൾ ഒക്കെ ഇതുപോലെ പാർക്കിംഗ് ഉണ്ടാവും ഈ സിറ്റിക്കുള്ളിൽ മാത്രമല്ല ഏത് സ്ഥലത്ത് പോയാലും ഇതുപോലെ പാർക്കിംഗ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വണ്ടി ഓടിച്ചു പോവുക ഇത് ജസ്റ്റ് ഒരു വീടുകളും ഇവിടുത്തെ റോഡുകളും ഒക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് ഞാനൊരു ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ബാക്കി വീഡിയോയിലേക്ക് പോവാം കൊണ്ടുപോട്ട് കേട്ടോ ഇല്ല അമ്മ ഇല്ലേ നിന്നെ പറഞ്ഞി കൊണ്ടുപോകുന്ന എപ്പോഴും ഉച്ച അല്ലല്ലോ പിന്നെ അമ്മ വരുമ്പോ കൊണ്ടുപോയിക്കോളൂ ഇവിടെ നമ്മൾ റൗണ്ട് ബോട്ടിലോട്ടാ ചെന്ന് കയറി ജസ്റ്റ് ഒരു ചെറിയ റൗണ്ട് അബോട്ടാണ് വളരെ ശ്രദ്ധിച്ച് കാരണം ഈ റൗണ്ട് അബോട്ടാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട റൗണ്ട് ബോട്ടാണ് ഇതുവഴിയാണ് എല്ലാവരും പാസ് ചെയ്തു അപ്പോൾ നമ്മൾ രണ്ട് സൈക്കിളുകൾ പോകുന്നതല്ലോ നിയമപരമായിട്ട് പറയുകയാണെന്ന് ഫുട്പാത്തിൽ കൂടെ പോകുന്ന സൈക്കിളുകാരും ചെയ്യുന്നത് തെറ്റാണ് ശരിയല്ല ഫുട്പാത്ത് പെഡസ് ട്രെയിൻസിന് വേണ്ടി മാത്രമുള്ളതാണ് ഉള്ളതാണ് ട്രോളി പ്രായമായവർക്കൊന്ന് പോകാനോ അവരുടെ വണ്ടി പോകാനൊക്കെ ഉള്ളതാണ് ആ പച്ച ബാഗ്യൊക്കെ ഇട്ട് പോകുന്ന ഒരാളുണ്ടല്ലോ അത് വെറും പച്ച അല്ല അത് റിഫ്ലക്ഷന് വേണ്ടിയാണ് പുള്ളിക്കാരൻ ആ ബാഗ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ ഫുട്പാത്തിൽ കൂടെ പോകുന്ന ആൾ നിയമപരമായിട്ട് തെറ്റും ആ റോഡിൽ കൂടെ പോകുന്ന ആളാണ് കറക്റ്റും ഓക്കെ അയാൾ സിഗ്നൽ കാണിക്കുന്നുണ്ട് റൈറ്റിലേക്കെന്ന് അപ്പോൾ അയാൾ ശരിക്കും അത് ഇതനുസരിച്ച് നിയമം അനുസരിച്ച് തന്നെയാണ് അയാൾ പോകുന്നത് പോലീസുകാരുടെ കണ്ണി കൂടെ നോക്കുവാണെങ്കിലും മറ്റുള്ള നിയമത്തിൽ കണ്ണി കൂടെ നോക്കിയാലും അത് തെറ്റാണ് അയാൾ രണ്ട് സൈഡിലും സിഗ്നൽ ഇടിച്ചു കയറിയിട്ട് കയറുന്നതിന് റൈറ്റും കാണിച്ചു കയറിയതിന് ശേഷം ലെഫ്റ്റും കാണിച്ചു അതായത് അയാൾ ഫുട്പാത്തിൽ കയറി ഫുട്പാത്തിൽ കയറിയ ശേഷം അയാൾ ഡിസ്മൗണ്ട് ചെയ്തു അതായത് സൈക്കിൾ ഉരുട്ടിക്കൊണ്ടേ പോകാൻ പാടുള്ളൂ ഫുട്പാത്തിൽ കൂടി പോലീസ് കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റാണോ പിടിക്കും ചിലപ്പോൾ ഫൈനും കിട്ടും ചിലപ്പം ജസ്റ്റ് അവർ വാൺ ചെയ്തിട്ട് വിടുകയും ചെയ്യും അത് ശ്രദ്ധിക്കണം സൈക്കിൾ ഓടിക്കുമ്പം സൈക്കിൾ ഓടിക്കുന്നവരാണെങ്കിൽ ഇതിവിടെ സൈക്കിളിന് സൈക്കിൾ എന്നല്ല എന്ന് പറയുന്നത് സൈക്കിളെന്നൊക്കെ നമ്മുടെ നാട്ടിലാ പറയുക ഇവിടെ പറയുന്നത് ബൈക്കെന്നാണ് സൈക്കിളിന് ബൈക്കെന്നാണ് പറയുന്നത് അപ്പോൾ ശരി താങ്ക് യു